അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രണ്ട് എന്താ പറയാ, രണ്ടുപേരും സിംഗർ ആണോന്ന് ചോദിച്ചാൽ രണ്ടുപേരും സിംഗർ ആണ്. പക്ഷെ അതിൽ ഒരാൾ ഭയങ്കര പ്രസിദ്ധനായ ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്. ഹായ് വിശോ. ഹായ് വിശോ. അഞ്ജുന, നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിരിക്കും, കാരണം ആഡിയ സാർ നിങ്ങൾ കത്തി നിന്നൊരു വ്യക്തിയാണ്, ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ അഞ്ജു? വീട്ടിലേക്ക് വന്നാ മതി, കാണിച്ചാലോ സീരിയസ് ആവുള്ളൂ. അങ്ങനെ വല്ലപ്പോഴും സീരിയസ് ആവത്തുള്ളൂ, പക്ഷെ സീരിയസ് ആയി പോയാൽ വല്ലപ്പോഴേ വരുള്ളൂ. വന്നാ പിന്നെ രണ്ടു മൂന്ന് ദിവസം ഇതിങ്ങനെ നിക്കും, ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കും. സീരിയസ് ആവുമ്പോ പറക്കും. പറക്കാന്ന് വെച്ചാ ഞാനല്ല, വീട്ടിലെ സാധനങ്ങളാ പറക്കുക. ഓക്കെ, എന്തായാലും അഞ്ജുവിന്റെ പറക്കലും മെച്ചോന്റെ പാട്ടും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ഇന്ന് അങ്ങോട്ട് പൊളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്തായാലും ഈസ്റ്റർ ഒക്കെ ആണ്, വളരെ എല്ലാരും കുറെ നാളും നോമ്പൊക്കെ എടുത്ത് നോമ്പെടുത്തായിരുന്നു, വളരെ വൃത്തികെട്ട എന്തൊരു ക്രിസ്ത്യൻസ് ആണെന്നൊക്കെ പറയാൻ പുച്ഛം. നാണല്ലേ, എന്തുകൊണ്ട് എന്തുകൊണ്ട് വിട്ടു? ക്രിസ്ത്യാനി എന്ന് പറയുമ്പോ വളരെ നന്നായിട്ട്, ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോ എന്താണ്, നോമ്പെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് വളരെ മോശമാണ്, വളരെ മോശമാണ്. അത് വേണ്ട, ആ നമ്പർ വേണ്ട, ഇവിടെ ഹൃദയത്തിന്റെ ദേവാലയം മണിയുണ്ടോ? ഇനി സിമെന്റും മറ്റേ വളരെ ഒഴുകാതെ കുഴപ്പം കൂടെ ഉള്ളൂ. എന്നോട് ചോദിക്കും, ഞാൻ ഉപദേശിക്കാൻ എല്ലാവർക്കും നല്ല എളുപ്പമല്ലേ, ഞാൻ ഉപദേശിക്കും വെറുതെ ഫ്രീയാ. അപ്പൊ എന്താണ് പറയാ, മെജോയെ കുറിച്ച് പറയുകയാണെങ്കിൽ മെജോ നോട്ട്ബുക്ക് മുതൽ അല്ലേ, നോട്ട്ബുക്ക് മുതൽ 2014 April 15 വരെ കൊറേ സിനിമകൾ, അതിന്റെ ഇടയ്ക്ക് ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും. ഹിന്ദി റിലീസ് ആയിട്ടില്ല, ഹിന്ദി ചെയ്തല്ലോ, ചെയ്ത അതാ ഞാൻ പറഞ്ഞുള്ളൂ, റിലീസ് ആയില്ലെന്ന് പറഞ്ഞില്ല, പറഞ്ഞ സത്യം ഞാൻ പറയത്തുള്ളൂ. അപ്പം ഇതിനിടയ്ക്ക് എന്താണ് ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിച്ചാടി കളിച്ച് നമുക്ക് ഒരു, പിന്നെ ഹിന്ദിയും തമിഴും ചെയ്തു വന്ന ട്രാഫിക്കിന്റെ തന്നെ റീമേക്സ് തെലുങ്ക്. ഇതിനിടയ്ക്ക് അവോദേ അവണ്ടായ എങ്ങനെ വല്ലാത്ത പേരാണല്ലേ തെലുങ്ക് പൈ എന്നതിന്റെ അർത്ഥം. അതില് ചെയ്തിരുന്നു, അതിലൊരു പത്ത് പാട്ടുണ്ടായിരുന്നു, മിൻമിനി ചേച്ചി പാടിണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുകാരികളിൽ ഒരാളാണ് ചേച്ചി. അപ്പൊ ആള് കുറെ കാലത്തിന് ശേഷം പാടി, അതിൽ പാടി ഒരു രണ്ട് ലൈൻ പാടാം. ഞാൻ പിന്നെ പാടിത്തരാം. ഇപ്പൊ ഈ ഇത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഇത് മറ്റേ അഴികരാമണിൽ മറ്റേ പാടേ പാടുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മെജോന്റെ മെയിൻ ആയിട്ടുള്ള ഇപ്പൊ അറിയപ്പെടുന്ന കുറെ സംഭവങ്ങൾ. നമുക്ക് അഞ്ജുലേക്ക് പോകും. അഞ്ജു ആണെങ്കിൽ ഈ അടുത്ത കാലത്ത് അഭിനയവും പാട്ടും എന്തൊക്കെയോ കാണിച്ചു കൂടുന്നുണ്ട്. എന്തായാലും അഞ്ജുനെ ഒരു പാട്ട് ഇപ്പൊ ഹിറ്റായിട്ട് യൂട്യൂബിലും കാര്യത്തിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, അഭിനയിച്ച് അങ്ങോട്ട് തകർക്കായിരുന്നല്ലോ. അഭിനയിച്ചിട്ടൊന്നുമില്ല, ഞാൻ അഞ്ജുനെ ഇങ്ങനെ ആ ഇതൊരു വീഡിയോയും കണ്ടപ്പോ ഞാൻ വെച്ചു, നമ്മുടെ പണ്ട് രാജകുമാരിമാരുടെ യുദ്ധങ്ങൾ നടന്നത് വെറുതെ അല്ല, അഞ്ജുനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് രാജാക്കന്മാരുടെ യുദ്ധം നടന്നേ. സത്യം പറയണ്ട, ആദ്യമായിട്ടാരാണല്ലോ എന്നെ പറ്റി ഇങ്ങനെ പറയാ. എന്റെ ഹസ്ബൻഡ് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വളരെ നന്നായിരുന്നു അല്ലേ ആ ഒരു റൗണ്ടിൽ മറ്റേ ഇതൊക്കെ വെച്ച്. എന്താ കാപ്പബല്ല, ഇതാണ് ഞാൻ കൊറേ നേരം എടുത്ത് പഠിച്ചോണ്ടിരിക്കല്ല. ആ പിന്നെ വായും കൊണ്ട് തന്നെ ഇൻസ്ട്രുമെന്റ്സിന്റെ ഇതൊക്കെ കൊടുത്തിട്ട് ഭയങ്കര രസമായിട്ട് തെലുങ്ക് നമ്മുടെ
ബാഹുബലിയുടെ ആ ഒരു സോങ് നമുക്ക് പാടി തുടങ്ങിയാലോ. ബാക്കിംഗ് വോക്കൽസ് ഒന്നും ഇല്ല, വെറുതെ ലീഡ് മാത്രം പാടാണ്. മ്യൂസിക് ഇട്ടാ മതി ഒരു സാധനം. യൂട്യൂബില് മാത്രം 10-15 ദിവസം കൊണ്ട് ഭയങ്കര ഹെവി റേഞ്ചിൽ എത്തട്ടെ, നാവ് പൊന്നാവട്ടെ. നമുക്ക് കുറെ സിനിമ പാട്ടൊക്കെ പാടണ്ടേ? പാടണം തീർച്ചയായിട്ടും. തരും ഓർമ്മ വെച്ചിട്ടുണ്ട്, തരും, എന്തെങ്കിലും തരും. നമുക്ക് മ്യൂസിക് ഡയറക്ടർ ആണ്, നന്നായിട്ട് പാടും. നമുക്ക് പാട്ടി തുടങ്ങിയാലോ, ഈസ്റ്ററൊക്കെയാണ്. അപ്പം നമുക്കൊരു ഒരു ക്രിസ്ത്യൻ സോങ്ങിൽ തുടങ്ങിയാലോ. ഏതാണ് രണ്ടു പേർക്ക് പാടാൻ പറ്റുന്ന പാടാ, ഇല്ലെങ്കിൽ ഞാൻ പാടും, ബുദ്ധിമുട്ടാണ്. ചീടാം കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൻ താളു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം. എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അക്കപ്പെല്ലിൽ പാടിക്കായിരുന്നു. നന്നായി, ഇപ്പൊ നന്നായിട്ട് പോകുന്നില്ലേ? കറയണ നമ്മള്.